തൃശ്ശൂരിലെ ശോഭ സിറ്റിയിലെ ഒരു ഫ്ലാറ്റും പരിസരവും കണ്ടാലോ? നമ്മുടെ ഫ്രണ്ടിൻ്റെ ആണ് കേട്ടോ. ദാ ആ കാണുന്ന ബോർഡിൽ ഡയറക്ഷൻ ഉണ്ടായിരുന്നു, അതിൽ ടോപ്പാസിലാണ് നമുക്ക് പോകേണ്ടത്. മൈ ഫ്രണ്ട് ഈസ് വെയിറ്റിംഗ്. ശരി, ഇതൊക്കെ ലെറ്റർ ബോക്സസ് ആണ്. അത്ര ഫ്ലാറ്റ് ഉള്ളിലേക്ക് കടക്കാണ്. ഉള്ളിലേക്ക് കടന്ന് ഫ്രഷ് ആയതിന് ശേഷമാണ് പിന്നെ ഹോം ടൂർ എടുത്തത് കേട്ടോ. കയറി ചെല്ലുമ്പോൾ തന്നെ സിറ്റിംഗ് റൂം, ലിവിംഗ് റൂം, എന്താ രസം, സോ ക്യൂട്ട്. ഇനി സ്ട്രെയിറ്റ് പോകുമ്പോൾ ഫസ്റ്റ് ഡൈനിങ് ഏരിയ. അതിന് സൈഡിലായിട്ട് കിച്ചണുണ്ട്. അതാണ് കിച്ചൺ. ഡൈനിങ് ഏരിയയ്ക്ക് ഇരുവശങ്ങളിലുമായിട്ട് ബെഡ്റൂംസ് ഉണ്ട്. പിന്നെ നെക്സ്റ്റ് ദാ ഇതൊരു ഫാമിലി സ്പേസ്. ടി വിയും സോഫയൊക്കെ സെറ്റ് ചെയ്ത് നല്ല ഒരു ആംബിയൻസ് കിട്ടുന്ന ഒരു സ്പേസ്. ഇവിടെ ബാൽക്കണി ഉണ്ട്. ബിൽഡിങ്സിൻ്റെയും സ്കൈയുടെയൊക്കെ ഒരു നൈസ് വ്യൂ കിട്ടും ഇവിടെ നിന്ന്. ഈ വീട്ടിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായ സ്പേസ് ആണിത് കേട്ടോ. ഈ ബെഡ്റൂംസിലെ വൺ ബെഡ്റൂം ഒരു കൊച്ചു ഹോം തിയേറ്റർ സെറ്റപ്പിലാണ് ചെയ്തിരിക്കുന്നത്. അതാണിത്. മിഡിലായിട്ടൊരു ബാത്റൂം ഉണ്ട്. ബാത്റൂംസ് ഓരോന്നും അറ്റാച്ച്ഡ് തന്നെയാണ്. കൂടാതെ ഒരു ജനറൽ ബാത്റൂം. ഇനി നെക്സ്റ്റ് ഒരു ബെഡ്റൂമിലേക്കാണ് നമ്മൾ പോകുന്നത്. ബെഡ്റൂമിനോട് ചേർന്ന് തന്നെ ബാൽക്കണി ഉണ്ട്, അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. ഈ ബാൽക്കണി വ്യൂ വെരി ഗുഡ്, നൈസ് ആണ് കേട്ടോ. മഴക്കാലം ആയതുകൊണ്ട് സ്കൈ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. കുറച്ച് മഴക്കാറും ഒക്കെ ആയി. ഇനി നമുക്ക് ഫ്ലാറ്റിൻ്റെ ഔട്ട്സൈഡ് ഏരിയാസ് ഒക്കെ ഒന്ന് വിസിറ്റ് ചെയ്യാം. ഒരു വൈഡ് ഗ്രേറ്റ് ഗാർഡൻ സെറ്റപ്പ് ആണ് കേട്ടോ. ഈ മതിൽക്കെട്ടിനപ്പുറത്തേക്ക് നോക്കിയ ശോഭ ടീമിന്റെ കൃഷി ഏരിയയാണ് ഇതെല്ലാം. അവർക്കൊരു ഗ്രേറ്റ് അഗ്രികൾച്ചറൽ ഏരിയ ഉണ്ട് സ്വന്തമായി. ഇവിടെ നിന്ന് നോക്കിയാ പുഴക്കിപ്പാടം കാണാം. ഇനി സ്ട്രെയിറ്റ് ചെല്ലുന്നത് ദാ ഇവിടെ നല്ലൊരു സിറ്റിംഗ് ഏരിയയാണ്. ഇവിടെ ഒരു ചായ ഒക്കെ കുടിച്ചിരുന്ന് അല്ലെങ്കിൽ ബാർബിക്യൂ ഒക്കെ സെറ്റ് ചെയ്തിരുന്ന് കഥയൊക്കെ പറഞ്ഞ് ഫാമിലിയുമായി സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്പേസ് ആണിത്. നല്ല വ്യൂ ആണ്. ഇവിടെ ഒരു ഗ്രേറ്റ് ഗാർഡൻ സെറ്റപ്പ് ഉണ്ട്. ഇവിടെ ഒരു സിറ്റിംഗ് ഏരിയ ഒക്കെ ഉണ്ട്. നല്ല നന്നായി എൻജോയ് ചെയ്തിരിക്കാൻ പറ്റിയ, കുട്ടികൾക്കുമൊക്കെയായി നന്നായി എൻജോയ് ചെയ്തിരിക്കാൻ പറ്റിയ ഒരു സിറ്റിംഗ് ഏരിയ വിത്ത് ഗാർഡൻ. ഘോരഘോരമായ ബിൽഡിങ്ങുകൾ. സന്തോഷ് കുളങ്കര സാർ പറഞ്ഞ പോലെ അമ്പര ചുംബികളായ ബിൽഡിങ്ങുകൾ. ഇത് മറ്റൊരു ഗാർഡൻ സെറ്റപ്പ്. ഇതിനോട് ചേർന്ന് തന്നെ കുട്ടികൾക്ക് കളിക്കാൻ നല്ലൊരു വിശാലമായ പാർക്കുണ്ട്. ഇതാ
കുട്ടികൾക്ക് ഓടിച്ചാടി മറിഞ്ഞ് കളിക്കാനുള്ള സ്പേസ് ഉണ്ട്. വലിയവർക്ക് ഷട്ടിൽ ബാറ്റ് കളിക്കാം, ഫുട്ബോൾ കളിക്കാം. വീണ്ടും കൃഷി ഏരിയ. ഈ വ്യൂവിന് ശേഷം നമ്മൾ കാറൊക്കെ എടുത്ത് ഫ്ളാറ്റിന്റെ ഓപ്പോസിറ്റ് റിവറിന്റെ അപ്പുറത്തെ ഏരിയയിലേക്ക് പോയി. അപ്പോ പോകുന്ന വഴിയിലാണ് നമ്മുടെ ജോയി അലുക്കാസിന്റെ വീടുണ്ട്, കല്യാണരാമന്റെ വീടുണ്ട്, പിന്നെ നമ്മുടെ ബോച്ചയുടെ വീടുണ്ട്. ബോച്ചയുടെ വീട് മറ്റൊരു സൈഡിലായിരുന്നു, പക്ഷെ അത് വീഡിയോയിലില്ല. ബോച്ചയുടെ വീട് കണ്ടാൽ പെട്ടെന്ന് അറിയാം, ബോബി ചെമ്മണ്ണൂറിന്റെ വീട്. മുന്നിൽ തന്നെ സ്വർണ്ണ നിറത്തിലുള്ള കാറും പിന്നെ ലംബോഗിനിയൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു. നമ്മൾ സ്പോട്ടിലെത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് നോക്കിയാൽ ശോഭ സിറ്റി മാളിൻ്റെ മറ്റൊരു വ്യൂ കാണാം. ദാ ഓരോ വീടിൻ്റെയും ബാക്ക് സൈഡാണിത്. ദാ ഇവിടെ വാക്കിങ്ങിനൊക്കെ വരാം, ഓടിച്ചാടി വാക്ക് ചെയ്ത് എക്സസൈസൊക്കെ ചെയ്യാൻ പറ്റിയൊരു ഏരിയയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ശോഭ സിറ്റി മാളിലെ ഫ്ലാറ്റ് വിശേഷം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.